നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ കുടുംബങ്ങൾക്ക് ജനുവരി മുതൽ ഗ്യാസ് ചെലവുകളിൽ ഇളവ് ലഭിക്കും. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായിരിക്കും ഇത് നടപ്പിലാവുക. കുതിച്ചുയരുന്ന ഊർജ ചെലവിൽ ജനങ്ങളെ സഹായിക്കുന്നതിനായി ജനുവരി മുതൽ ആശ്വാസം നൽകാനാണ് ജർമ്മൻ സർക്കാർ പദ്ധതിയിടുന്നത്. ഡിസംബറിൽ ഒറ്റത്തവണ ഊർജ ദുരിതാശ്വാസ പേയ്മെന്റ് വിഭജിച്ചാണ് നൽകുന്നത്. ഇതനുസരിച്ച് 5000 കിലോവാട്ട് ഉപയോഗിക്കുന്നവർക്ക് 220 യൂറോ ഇളവ് ലഭിക്കും. അതേസമയം 1500 കിലോവാട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 66 യൂറോയായിരിക്കും ലഭിക്കുക. ഗ്യാസ് വില പരിധിക്ക് കീഴിൽ കുടുംബങ്ങൾക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും നിലവിലെ ഉപഭോഗത്തിന്റെ 80% ഒരു കിലോ വാട്ടിന് മണിക്കൂറിന് 12 സെന്റ് ഗ്യാരണ്ടിയുടെ ഗ്യാസ് മൊത്തവില ലഭിക്കും. ശേഷിക്കുന്ന 20% ഉപഭോഗത്തിന് കരാർ വില ബാധകമായിരിക്കും. ഗ്യാരണ്ടിയുടെ മൊത്തവില 9.5 സെന്റിൽ നിജപ്പെടുത്തും. എന്നാൽ വലിയ ഉപഭോക്താക്കൾക്ക് അവരുടെ മുൻ ഉപഭോഗ അളവിന്റെ 70% ഒരു കിലോ വാട്ട് മണിക്കൂറിന് നെറ്റിന് 7 സെന്റ് എന്ന ഗ്യാരണ്ടി വില ഏർപ്പെടുത്തും. എനർജി പ്രൈസ് ബ്രേക്കിന്റെ പ്രത്യേക കരുതൽ ധന സഹായം മൊത്തം 200 ബില്യൺ യൂറോ വരെയാണ്. ധനസഹായത്തിനായി സർക്കാർ പുതിയ കടം ഏറ്റെടുക്കുകയാണ്. ജർമ്മനി 3 യൂറോ കോവിഡ് പരിശോധനകൾ നിർത്തലാക്കുകയാണ്. ശനിയാഴ്ച മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ജർമ്മൻ സർക്കാർ ഇനി മുതൽ 3 യൂറോയുടെ കോവിഡ് ടെസ്റ്റുകൾക്ക് ധനസഹായം നൽകില്ല. എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിൽ സൗജന്യ പരിശോധനകൾ തുടർന്നും ലഭ്യമാകും. ജർമ്മനിയിൽ 7 ദിവസത്തെ കോവിഡ് സംഭവം കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ 100,000 നിവാസികൾക്ക് പുതിയ അണുബാധകളുടെ എണ്ണം ആഴ്ചകളായി ക്രമാനുഗതമായി കുറയുകയാണ്. ഇതനുസരിച്ച് ശനിയാഴ്ച മുതൽ 3 യൂറോയുടെ കോവിഡ് പരിശോധനകൾ ഒഴിവാക്കാനാണ് നടപടി. ചില പ്രത്യേക കേസുകളിൽ സൗജന്യ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റുകൾ തുടർന്നും ലഭ്യമാകും. വൃദ്ധരും നഴ്സിംഗ് ഹോമുകളും സന്ദർശിക്കുന്നവർക്കും ആശുപത്രിയിൽ പോകേണ്ടി വരുന്നവർക്കും ഉൾപ്പെടെ ഫെബ്രുവരി അവസാനം വരെ സൗജന്യ കോവിഡ് പരിശോധന ലഭിക്കും. ആശുപത്രികളിലെയും നഴ്സിംഗ് ഹോമുകളിലെയും ജീവനക്കാർക്കുള്ള വാക്സിനേഷൻ ആവശ്യകതയും വർഷാവസാനത്തോടെ അവസാനിക്കും. വ്യാഴാഴ്ച വടക്കൻ സംസ്ഥാനമായ ഷ്ലേസി ഹോൾസ്റ്റൈനിൽ കോവിഡ് പോസിറ്റീവ് പരീക്ഷിക്കുന്ന ആളുകൾക്ക് നിർബന്ധിത ക്വാറന്റൈൻ അവസാനിപ്പിക്കുന്ന ഏറ്റവും പുതിയ ഫെഡറൽ സംസ്ഥാനമായി മാറി. ജർമ്മനിയിലെ ട്രാഫിക് ലൈറ്റ് സഖ്യ സർക്കാരിലെ അംഗങ്ങളും പ്രതിപക്ഷമായ CDUവും പാർട്ടിയും പുതിയ പൗരന്മാരുടെ വരുമാനത്തിനായുള്ള പദ്ധതികളെ കുറിച്ചുള്ള തർക്കത്തിൽ ധാരണയെത്തി. ആനുകൂല്യം സ്വീകരിക്കുന്നവർക്കെതിരെ കർശനമായ ഉപരോധങ്ങളും കുറച്ച് വിവേചനാധികാരമുള്ള ആസ്തികളും ഉണ്ടാവും. കഴിഞ്ഞയാഴ്ച ജർമ്മൻ ഗവൺമെന്റ് പുതിയ ബുർഗറുകളുടെ അല്ലെങ്കിൽ പൗരന്മാരുടെ വരുമാനം ഉപയോഗിച്ച് തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ പരിഷ്കരിക്കാനുള്ള പദ്ധതികൾ ബുണ്ടസ്റാറ്റിൽ തടഞ്ഞിരുന്നു. സ്വീകർത്താക്കൾക്ക് കൂടുതൽ ഉപരോധം വേണമെന്ന ആവശ്യം, അതായത് 6 മാസത്തെ ട്രസ്റ്റ് കാലയളവ്, ഇപ്പോൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെടും. പകരം സ്വീകർത്താക്കൾക്ക് ജോലിക്ക് അപേക്ഷിക്കുന്നില്ലെങ്കിലോ ജോബ് സെന്ററിൽ അപ്പോയിന്റ്മെന്റിനായി ഹാജരാകുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ അതിൽ പരാജയപ്പെടുകയോ ചെയ്താൽ തൊഴിലില്ലായ്മ ആനുകൂല്യ ക്ലെയിമിന്റെ ആദ്യ ദിവസം മുതൽ ആനുകൂല്യം ഉപരോധം നടപ്പിലാക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ സ്വന്തം ആസ്തികൾ കുറച്ച് സൂക്ഷിക്കാനേ നിവർത്തിയുള്ളൂ. ഒരു വർഷത്തേക്ക് ഇത് 40,000 യൂറോയായി കുറച്ചിട്ടുണ്ട്. ഈ സമയത്ത് ആനുകൂല്യങ്ങൾ സ്വീകർത്താക്കൾ അവരുടെ സമ്പാദ്യമായി ഉപയോഗിക്കേണ്ടതില്ല തന്നെ. പോളണ്ടിൽ തൊഴിൽ വാഗ്ദാനം ചെയ്ത് കൺസൾട്ടൻസി സ്ഥാപന ഉടമയും ജീവനക്കാരും ചേർന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തുന്ന പരാതിയിൽ കൊച്ചി വാഴക്കാല മലയിൽ വീട്ടിൽ ജീന തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 45 വയസ്സുള്ള ഇവരെ കളമശ്ശേരിയിൽ കൂസാറ്റ് ജംഗ്ഷൻ സമീപം പ്രവർത്തിക്കുന്ന ജോസ് കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന്റെ ജനറൽ മാനേജരാണ്. ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. തിരുവല്ല തിരുമൂലപുരം തടത്തിൽ ഡേവിഡ് ജോസഫാണ് പോലീസിൽ പരാതി നൽകിയത്. വിദേശത്തേക്കുള്ള ആളുകളെ കൊണ്ടുപോകുന്നതിനുള്ള അനുമതി പത്രങ്ങളൊന്നും ഈ സ്ഥാപനത്തിനില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. തട്ടിപ്പിൽ പങ്കാളികളായ മറ്റു 3 പേർ ഒളിവിലാണ്. പോലീസ് പറയുന്നതനുസരിച്ച് ഡേവിഡിൽ നിന്ന് 3.9 ലക്ഷം രൂപയും സഹോദരങ്ങളുടെ പക്കൽ നിന്ന് 1 ലക്ഷം രൂപയും സ്ഥാപനം തട്ടിയെടുത്തെന്നാണ് പരാതി. പോളണ്ടിൽ പോകാൻ കാലതാമസമുണ്ടെന്നും റഷ്യക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്നും ഇവർ ചോദിച്ചതായും പരാതിയുണ്ട്. സ്ഥാപനത്തിലെത്തി ബഹളം വെച്ചപ്പോൾ 2 ലക്ഷം രൂപയുടെ ചെക്ക് ലഭിച്ചെങ്കിലും അത് കബളിപ്പിക്കലായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോളണ്ടിലേക്ക് പോകുന്നവർ ഇത്തരക്കാരെ ശ്രദ്ധിക്കുക. സിംഗിൾ നെയിം, അതായത് ഒറ്റപ്പേര് പാസ്പോർട്ടിലുള്ളവർക്ക് ഇനി UAE സന്ദർശക വിസ അനുവദിക്കില്ലെന്ന് UAE അറിയിച്ചു. നാഷണൽ അഡ്വാൻസ് ഇൻഫർമേഷൻ
സെന്ററാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. എംപ്ലോയ്മെന്റ് റെസിഡൻസ് വിസകൾക്ക് ഈ നിയമം ബാധകമല്ല. പാസ്പോർട്ടിൽ ഗിവൺ നെയ്മോ സർനെയ്മോ മാത്രം ഒറ്റവാക്കിലുള്ളവരുടെ വിസയാണ് സാധുതയല്ലാതാകുന്നത്. ഉദാഹരണത്തിന്, ഒരാളുടെ പാസ്പോർട്ടിൽ ഗിവൺ നെയ്മ് പ്രവീൺ എന്ന് മാത്രമാണെങ്കിൽ സർനെയ്മ് സ്ഥാനത്ത് യാതൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ അയാൾക്ക് UAE പ്രവേശിക്കാൻ ആകില്ല. അതുപോലെ സർനെയ്മ് പ്രവീൺ എന്ന് മാത്രവും ഗിവൺ നെയ്മ് കാലിയാണെങ്കിലും സ്വീകാര്യമല്ലെന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഒരാളുടെ പേര് ഗിവൺ നെയ്മിലോ സർനെയ്മിലോ സുരേഷ് കുമാർ എന്ന വാക്കാണെങ്കിൽ വിസ അനുവദിക്കുന്നില്ല. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിസ ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടിൽ സിംഗിൾ നെയിം ഉള്ളവരെയും UAE എമിഗ്രേഷൻ തടയുമെന്നാണ് അറിയിപ്പ്. ഈ നിയമം കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിലാവുകയും ചെയ്തു. ഇനി ലോകകപ്പ് വിശേഷങ്ങളിലേക്ക് കടക്കാം. രണ്ടാം ദിവസമായ ഇന്ന് സൗദി അറേബ്യയ്ക്ക് ചരിത്ര വിജയം. അതുകൊണ്ട് തന്നെ ലോകം ഞെട്ടുകയും അർജന്റീന കണ്ണീർ കടലിലാകുകയും ചെയ്തു. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നായി മെസ്സിയും കൂട്ടനും സൗദി അറേബ്യയുടെ മുന്നിൽ തോറ്റു നാണം കെട്ടു. ലോകകപ്പ് ഫുട്ബോളിൽ കൊമ്പ് ഉലുക്കി വന്ന അർജന്റീനയെ മുട്ടുകുത്തിച്ച് സൗദി ചരിത്രം കുറിച്ചു. ലോകം ഞെട്ടിത്തെറിച്ച നിമിഷമായിരുന്നു. ലോകമെങ്ങുമുള്ള ആരാധകർ മരവിച്ചു പോയ നിമിഷം. ഗ്രൂപ്പ് സിയിലെ ആദ്യ മത്സരത്തിൽ 1-2 അർജന്റീനയുടെ ഞെട്ടുന്ന തോൽവി. ലോകകപ്പിന്റെ ചരിത്രത്തിൽ അർജന്റീന നേരിടുന്ന ഏറ്റവും വലിയ തോൽവികളിൽ ഒന്നാണിത്. കളി മറന്ന മെസ്സിപ്പടയൊടുവിൽ കാലിടറി വീഴുകയായിരുന്നു. ദിക്കും ദിശയും അറിയാതെ തപ്പിത്തടഞ്ഞ ലയണൽ മെസ്സി 10th minute നേടിയ പെനാൽറ്റി ഗോളിൽ ലീഡ് ചെയ്ത ശേഷമാണ് അർജന്റീന അടിയറവ് പറഞ്ഞത്. ഓഫ്സൈഡ് കെണിയിലും ഗോളിയുടെ അപാര ബ്ലോക്കിനു മുന്നിലും തകർന്നു വീണ അർജന്റീന ലീഡിനു വേണ്ടി പൊരുതിയെങ്കിലും എല്ലാം വൃഥാവിലായി. 48th minute അൽ ഷഹരിയാണ് സൗദിയെയും ലോകത്തെയും ഞെട്ടിച്ചുകൊണ്ട് സമനില ഗോൾ നേടിയത്. 5 minutes ബോക്സിന്റെ വക്കിൽ നിന്ന് മുഴുവൻ ഡിഫൻഡന്മാരെയും തലയ്ക്ക് മുകളിലൂടെ ഒരു വെടിയുണ്ട വായിച്ച് അൽ ദോസരി വിജയഗോളും വലയിലെത്തിച്ചു. ഗോളി മാർട്ടിനസ് മാത്രമല്ല, ലോകമെങ്ങുമുള്ള കോടിക്കണക്കിന് അർജന്റീനയുടെ ആരാധകർ കണ്ണീരണിഞ്ഞു. അർജന്റീനയുടെ 36 നീണ്ട അപരാജിത കുതിപ്പിനൊടുവിൽ കിട്ടിയ അപ്രതീക്ഷിത പരാജയത്തിൽ പുൽത്തകിടി പോലും ഞെട്ടിത്തെരിച്ചുപോയ നിമിഷമായിരുന്നു അത്. അർജന്റീനയ്ക്കെതിരെ സൗദി നേടുന്ന ആദ്യ ജയമാണിത്. ലോകകപ്പിന്റെ ചരിത്രത്തിലെ അവരുടെ 4th ജയവും. 1994 ബെൽജിയത്തെയും മൊറോക്കോയെയും 2018 ഈജിപ്തിനെയുമാണ് സൗദി ഇതിനു മുമ്പ് ലോകകപ്പിൽ തോൽപ്പിച്ചത്. അതേസമയം അർജന്റീനയ്ക്ക് ഈ ലോകകപ്പിൽ കഷ്ടകാലമെന്നുമാണ് ഒരു കൂട്ടരുടെ വാദം. ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ശക്തരായ അർജന്റീനയെ മലർത്തിയടിച്ച ആഹ്ലാദത്തിൽ അറബ് മണ്ണിൽ തങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ ആഘോഷ തിമിർപ്പിലാണ് സൗദി അറേബ്യ. തകർപ്പൻ ജയത്തിന് പിന്നാലെ ആഘോഷങ്ങളുടെ ഭാഗമായി ബുധനാഴ്ച പൊതു അവധിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി. രണ്ടാമത് നടന്ന മത്സരത്തിൽ ഡെൻമാർക്കിന്റെ സമനില പൂട്ടിട്ട ടുണീഷ്യ. മത്സരം ഗോൾരഹിത സമനിലയിൽ ആണ് പിരിഞ്ഞത്. ഗ്രൂപ്പ് ഡിയിലെ പോരാട്ടത്തിൽ കരുത്തരായ ഡെൻമാർക്കിനെ ടുണീഷ്യ സമനിലയിൽ തളച്ചത് ഇരു ടീമുകൾക്കും ഗോളടിക്കാനായില്ല. മത്സരത്തിൽ ഉടനീളം ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത ഗോൾ കീപ്പർമാരായ ഷ്മൈക്കിളും ദാഹ്മെനുമാണ് മത്സരത്തിലെ താരങ്ങൾ. ഇരുവരുടെയും മികച്ച സേവുകൾ മത്സരത്തിൽ ഗോൾ പിറക്കാതിരിക്കുന്നതിന് കാരണമായി. 3rd നടന്ന ഗ്രൂപ്പ് സിയിലെ മത്സരത്തിൽ മെക്സിക്കോ പോളണ്ട് മത്സരം ഗോൾരഹിത സമനിലയിൽ കലാശിച്ചു. 55th minute ലഭിച്ച പെനാൽറ്റി റോബർട്ട് ലെവൻഡോസ്കി നഷ്ടപ്പെടുത്തിയത് പോളണ്ടിന് കനത്ത തിരിച്ചടിയായി. ഗോളി ഗില്ലർമോ ഒച്ചാവോയുടെ മാസ്മരിക സേവാണ് മെക്സിക്കോയെ രക്ഷപ്പെടുത്തിയത്. മെക്സിക്കൻ ഗോളി ഒച്ചാവോയുടെ മാസ്മരിക പ്രകടനം മത്സരത്തിന്റെ 58th minute പോളിഷ് സൂപ്പർ സ്ട്രൈക്കർ റോബർട്ട് ലെവൻഡോസ്കി തൊടുത്ത ഷോട്ട് ഒച്ചാവോ ഇടത്തോട്ട് മുഴുനീളൻ ഡൈവിലൂടെ ചാടി രക്ഷപ്പെടുത്തുകയായിരുന്നു. ലോകകപ്പ് ചരിത്രത്തിൽ നിശ്ചിത സമയത്തെ പെനാൽറ്റി കിക്ക് രക്ഷപ്പെടുത്തുന്ന ആദ്യ മെക്സിക്കൻ ഗോൾ കീപ്പർ എന്ന നേട്ടം ഇതോടെ ഗില്ലർമോ ഒച്ചാവോ സ്വന്തമാക്കി. 3 ലോകകപ്പിൽ നിശ്ചിത സമയത്തെ പെനാൽറ്റി ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല എന്ന നാണക്കേടിൽ പോളണ്ടും എത്തി. ഇരു ടീമിന്റെയും ഗോളിമാർ നടത്തിയ നിർണായക രക്ഷപ്പെടുത്തുകളായിരുന്നു മെക്സിക്കോ പോളണ്ട് മത്സരത്തിന്റെ ഹൈലൈറ്റ്. 4th നടന്ന മത്സരത്തിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസ് തുടക്കത്തിൽ ഒന്ന് വിറച്ചെങ്കിലും പിന്നെ കസറി. എതിരാളികളായ ഓസ്ട്രേലിയയെ അടിച്ചു പറത്തി 4 ഖത്തറിൽ വീറു തെളിയിച്ച് ആഘോഷിച്ചു. ഇന്നത്തെ അർജന്റീനയുടെ മഹാദുരന്തത്തിൽ പേടിച്ചിരുന്നു എന്ന് നിസ്സംശയം പറയാം. എന്നാൽ ഗോൾ വർഷം തന്നെ നടത്തി ആദ്യ മത്സരം ആഘോഷമാക്കുകയായിരുന്നു നിലവിലെ ലോക ചാമ്പ്യന്മാർ. ഗ്രൂപ്പ് ഡിയിൽ ഓസ്ട്രേലിയക്കെതിരെ 1-4 ജയമാണ് നേടിയത്. 9th minute ഹാരി സൗട്ടറിന്റെ ക്രോസ്ഫീൽഡ് പാസ് പിടിച്ചെടുത്ത് മാത്യു ലൈക്കി നൽകിയ ക്രോസിൽ നിന്ന് ഓസ്ട്രേലിയ ആദ്യ ഗോൾ നേടി. പിന്നീട് ഫ്രാൻസ് 5 2 തിരിച്ചടിച്ച് പ്രതികാരം ചെയ്തു. 2nd രണ്ടെണ്ണം കൂടി വലയിൽ എത്തിച്ചു. ഗോളടിയന്ത്രമായി മാറിയ ഒലിവർ ജിറൂഡാണ് ഫ്രഞ്ച് വിജയം അനായാസമാക്കിയത്.
എന്നാൽ 2018 ലോകകപ്പിന്റെ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായ ജർമ്മനി ഗ്രൂപ്പ് ഇയിലെ പോരാട്ടത്തിന് ബുധനാഴ്ച ഇറങ്ങും. ബയൺ മ്യൂണിക്കിന്റെ മുൻ പരിശീലകനായ ഹൻസി ഫ്ലിക്കാണ് ഇത്തവണ ജർമ്മനിയുടെ തന്ത്രജ്ഞൻ. യോവാക്കിം ലോയ്ക്ക് ശേഷം ജർമ്മനി പുതിയൊരു പരിശീലകന്റെ കീഴിലെത്തുന്ന ആദ്യ ലോകകപ്പാണിത്. ക്യാപ്റ്റനും ഗോളിയുമായ മാനുവൽ നോയറിനൊപ്പം മികച്ച താരങ്ങൾ ജർമ്മനിക്കുണ്ട്. ബുധനാഴ്ച ഉച്ചയ്ക്ക് യൂറോപ്യൻ സമയം ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ് മത്സരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.